നമസ്കാരം നമസ്കാരം കേരള സംസ്ഥാന ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു നിരവധി നിരവധി വിചിത്രങ്ങളായ പ്രഖ്യാപനങ്ങളുണ്ട് കെ എൻ ബാലഗോപാലായിരുന്നു കെ എൻ ബാലഗോപാൽ ഇന്നത്തെ പോലെ ഡോക്ടറേറ്റ് ഒന്നും ഇല്ലാത്ത ആളാണ് നേരത്തെ തോമസ് ഐസക്കായിരുന്നു വലിയ സാമ്പത്തിക ശാസ്ത്രത്തിനല്ല അല്ല പക്ഷേ വളരെ ആശ്ചര്യകാര്യമായിട്ടുള്ള ചില സംഗതികളൊക്കെ ഉണ്ട് ഈ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് എന്തോ വെബിനാറിന് വേണ്ടി രണ്ട് കോടിയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതി ഈ ബജറ്റിലുണ്ട് ലോക സമാധാനത്തിനായി പിണറായിയുടെ രണ്ട് കോടി ലോക സമാധാനം എന്ന് പറയുമ്പോൾ ലോകത്തിന് മൊത്തം സമാധാനം വരുത്താൻ വേണ്ടിയിട്ടുള്ള എന്തോ സംഗതിയാണെന്ന് തോന്നുന്നു കേരളത്തിൻ്റെ വക രണ്ട് കോടി സെക്രട്ടേറിയറ്റ് ഇന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ദൂരമുള്ള തമ്പാനൂരിൽ കഴിഞ്ഞ ആഴ്ച രണ്ടാപ്പകൽ എട്ടരയ്ക്ക് ഒരുവൻ ഒരു മാരകായുധമായിട്ട് ഒരു ഹോട്ടലിലോട്ട് കയറി ചെല്ലുന്നു ഒരു മനുഷ്യനെ അല്ല കൊണ്ട് വളരെ സമാധാനപരമായിട്ടാണല്ലോ വന്നത് ഈ പോലീസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പോലീസിനെ പറ്റി കൂടി വരുന്നു കൂടി ഒരാളെ വെട്ടിക്കൊല്ലുന്നു രണ്ട് ദിവസം മുമ്പ് അതാണ് കേരള മോഡൽ നാല് പോലീസുകാർക്ക് വയറിന്റെ സൈഡ് ലൈറ്റിലായിട്ടാണ് സമാധാനം കിട്ടിയ ഒരു ഗുണ്ടയുടെ വക വെട്ടിക്കേറിയിപ്പം ആശുപത്രിയിലാണ് സമാധാനത്തോടെ ഇരുന്ന ഗുണ്ടയെ

അപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സമാധാനപരമായിട്ട് പോവുകയാണ് റഷ്യയും ഉക്രൈനും തമ്മിലാണ് പ്രശ്നം സമാധാനക്കുറവ് സമാധാന കുറവ് സമാധാന കുറവുണ്ട് പക്ഷേ ഈ ബഡ്ജറ്റ് കുറച്ച് മുന്നേ തന്നെ അവതരിപ്പിച്ച് ഈ രണ്ട് കോടി രൂപ നേരത്തെ നീക്കി വെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഉണ്ടാവില്ല ഒഴിവാക്കാമായിരുന്നു ഒഴിവാക്കാമായിരുന്നു ഐക്യരാഷ്ട്രസഭയും ഇനിയിപ്പോൾ തോന്നുന്നത് പിണറായിക്ക് വേണ്ടി നമ്മളൊരു കാര്യം വിചാരിക്കണം ഈ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേരളം ഒരു ഇട്ടാവട്ട പ്രദേശമൊന്നും അല്ല ലോകത്തിലെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ പണ്ട് അമേരിക്ക സദാമിനെ പിടിച്ചു പിന്നീട് വിചാരണ ചെയ്തു തൂക്കിക്കൊന്നപ്പോൾ അതിനെതിരെ ലോകത്ത് ആ ഏതെങ്കിലും ഒരു ജനത ഹർത്താൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമാണ് അങ്ങനെയുള്ള ജനതയാണ് നമ്മൾ അപ്പോൾ ലോകത്ത് സമാധാനം വിഴിഞ്ഞൊഴുകണം അങ്ങനെയാണോ അത് വഴിഞ്ഞൊഴുകണം എന്നാണ് പറയുന്നത് എങ്ങനെയായിരിക്കും എങ്ങനെയായാലും കേരളം നമ്പർ വൺ കേരളത്തിൻ്റെതായ കേരളത്തിന്റെ കാഴ്ചപ്പാടും കേരളത്തിന്റെ മാതൃകയും വേറിട്ട മാതൃകയാണ് അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാന സർക്കാരിന് രണ്ടു കോടി രൂപ ലോക സമാധാനത്തിന് വേണ്ടി ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്തും കാണാത്ത ഒരു സംഗതിയാണ് ഇതിന് മുമ്പത്തെ ബജറ്റിൽ നമ്മൾ കണ്ടത് ഈ രണ്ട് കോടിയുടെ കണക്ക് പറഞ്ഞപ്പോഴാണ് അന്ന് കെ എം മാണിയുടെ പ്രതിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു സമാധാനപരമായിട്ട് മാറ്റി വെച്ചത് അതെ അതിനുമ്പോരുടെയൊരു പ്രതിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു എന്ന് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ നിരവധി രണ്ട് കോടി അതെ രണ്ട് കോടി എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ഇവർ ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു തുകയാണ് എന്ന് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ ഇത്തവണ എന്തായാലും പ്രതിമ ഇല്ലാത്തതിനാൽ ലോക സമാധാനത്തിന് വേണ്ടി അങ്ങ് മാറ്റിവെക്കാന്ന് വെച്ചു അല്ല ഈ കേരളത്തിലെ നിയമസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചിലർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തകർക്ക് ഒരു രണ്ട് കോടി രൂപ പ്രതിവർഷം അവർക്ക് ആവശ്യമുണ്ട് കഴിഞ്ഞ തവണ ഇതൊരു ലോക കേരള സഭയായിരുന്നു അതെ ഒരു ഊണിന് രണ്ടായിരം രൂപ ചിലവുള്ള വളരെ ചെലവുള്ള രണ്ടായിരം രൂപയുടെ ഊണ് ആയിരം രൂപയുടെ ചായ ബിരിയാണി ഇങ്ങനെ നിരവധി നിരവധി എഴുതിയെടുക്കാൻ പറ്റുന്ന നിരവധി നിരവധി അപ്പോൾ അതാണ് ചിലവുകളുണ്ട് ഓരോ വർഷവും രണ്ടായിരം കോടി രൂപ അവർക്ക് വേണം അവർക്ക് പ്രവർത്തിക്കണ്ടേ അവർ ലോകത്തിൽ തന്നെ കേരളത്തിൻ്റെ യശസ് ഉയർത്താനുള്ള ഒരു പോക്കറ്റ് മണി കടമേടിച്ച് മുടിഞ്ഞ് കുത്തുവാളെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഖജനാവാണ് ഈ സംസ്ഥാനത്തുള്ളത് എന്ന് ഓർക്കണം എന്നിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വാക്സിൻ വേണമെങ്കിൽ ആടിനെ വിറ്റ് പൈസ അടയ്ക്കണം പാത്തുമേടാട് മാത്തച്ഛന്റെ കൂടുക്ക ലോട്ടറിക്കാരൻ്റെ സ്വത്ത് സ്വത്ത് കാല് വയ്യാത്ത മനുഷ്യൻ വരെ ദിനേശ് വീടി വർഷങ്ങളായിട്ട് തീർത്ത് ഉണ്ടാക്കിയ കാശുവരെ എടുത്തു കൊടുത്തു ഈ പണമാണ് ഇപ്പോൾ കേൾക്കുന്നവർക്ക് ഒരു രമൊക്കെ തോന്നണ്ടേ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് കേരളം രണ്ടു കോടി രൂപ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു ശതകോടികളുടെ കണക്ക് പറയുന്ന ബജറ്റ് ഒരു രണ്ട് കോടി എന്ന് വിചാരിക്കുമ്പോൾ നിസാരമെന്ന് നിങ്ങൾ വിചാരിക്കും എന്നാൽ നിങ്ങൾ ശരിക്കുമൊന്ന് ചിന്തിക്കൂ ഇവിടെ ഇവിടുത്തെ ഭാഷയിൽ ലൈഫെന്നും ഇന്ത്യയിൽ മൊത്തം പ്രധാനമന്ത്രി ആവാസ് യോജന എന്നറിയപ്പെടുന്ന ആ പദ്ധതി പ്രകാരം നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു വീടിന് കേവലം നാല് ലക്ഷം രൂപയാണ് അങ്ങനെയെങ്കിൽ ഒരു കോടിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം രണ്ട് കോടിയിൽ നിന്ന് അമ്പത് സാധാരണ ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാം അതാണ് ഒരു കാര്യവുമില്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങൾ ചിന്തിച്ചിട്ട് പറയൂ ഇതുകൊണ്ട് ആർക്ക് എന്തു ഗുണമാണ് ഉണ്ടാവുന്നത് എന്ന് ചിന്തിക്കുക പിന്നെ ഒരു ചൊല്ലുണ്ടല്ലോ കുമാർജിക്ക് അറിയാമായിരിക്കും ഓരോ ജനതയും അവർക്ക് അർഹിക്കുന്ന നേതാക്കളെ മാത്രമേ ലഭിക്കാറുള്ളൂ ആരാണ് ഇതിനെല്ലാം എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക രൂപയുടെ കിറ്റ് കൊടുത്താൽ വെറുതെ രൂപയുടെ എല്ലാം കൂടെ കൂട്ടിയാകും മുന്നൂറ്റമ്പത് രൂപയുടെ അതും കേന്ദ്രം കൊടുത്ത പല സാധനങ്ങളും ഒരു തുണി സഞ്ചിയിലിട്ട് കൊടുക്കുക മാത്രം എന്നുള്ള ലളിതമായിട്ടുള്ള കാര്യം മാത്രമാണ് പിണറായി വിജയൻ ചെയ്തത് പഴയ വനിതാ കമ്മീഷൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റില്ല അനുഭവിച്ചോ എന്ന് പറയാൻ പറ്റില്ല അവർക്ക് പറയാൻ പറ്റും നമുക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് നമ്മളാണ് എന്നാ പിന്നെ അനുഭവിച്ചു